ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ക്രിസ്ത്യാനികൾ പെരുന്നാളിൻ്റെ തലേ ദിവസം രാവിലെ തന്നെ തിക്കിത്തിരക്കി വാങ്ങുന്ന ഒന്നാണ് പോർക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതും പോർക്ക് വിന്താലു അല്ലെങ്കിൽ പോർക്ക് ചാപ്സ്. വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കുള്ളൂ എങ്കിൽ പോലും ഈ ടേസ്റ്റ് ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്നും നാവിൽ നിന്നും പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് ഏതായാലും പ്രിപ്പറേഷൻ കാണാം. വിന്താലു വെക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 കിലോ പോർക്കാണ്. അപ്പോൾ അതിനുള്ള റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നമുക്കൊരു മസാല അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് പട്ട വലിയ കഷ്ണം ചെറുതായിട്ട് ഒടിച്ചത്, ഗ്രാമ്പു 10-15 എണ്ണം, ഏലക്കായ 10 എണ്ണം, ഇഞ്ചി 2 വലിയ കഷ്ണം, പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി 3-4 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇത് വലുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറവ് എടുക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്കൊരു 7-8 എണ്ണം വരെ എടുക്കാം. കുരുമുളക് 1 ടേബിൾ സ്പൂൺ, കടുക് 2 ടേബിൾ സ്പൂൺ, വിനാഗിരി 3 ടേബിൾ സ്പൂൺ. ഈ വിനാഗിരി ഒഴിച്ചിട്ട് വേണം നമ്മൾക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ പോർക്കിലേക്ക് മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അരപ്പ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല കൂട്ട് 2 ടേബിൾ സ്പൂൺ വരെ ഈ സമയത്ത് നമ്മൾക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. പോർക്ക് പുരട്ടി വെച്ചതിന് ശേഷം ഒരു ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി 2 ടീസ്പൂൺ, ഇഞ്ചി 2 ടീസ്പൂൺ ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്നും മുരിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ 4 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്, ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പുരട്ടി വെക്കാനായിട്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 5 ടീസ്പൂൺ വരെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. മല്ലിപ്പൊടി ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മൾക്കിതിലേക്ക് കാശ്മീരി ചില്ലി 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് നല്ല എരിവുള്ള കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എരിവായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. മുളക് പൊടി ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പിലേക്ക് 2 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമ്മൾക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഈ മസാല യോജിപ്പിച്ച് ചേർക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ ഭാഗത്ത് എത്താത്ത പോലെ ഇരിക്കും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് തന്നെ നമുക്കിതെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കുക്കറിലാണ്. ഞങ്ങൾക്ക് അടപ്പ് കൂട്ടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അടപ്പ് കൂട്ടാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടപ്പത്ത് തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കണ്ട, ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾക്കിത് അടച്ച് വെച്ചിട്ട് വിസിലടിപ്പിക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലടിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 3 വിസിലാണ് അടിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വിസിലൊക്കെ പോയിട്ടിരിക്കുകയാണ്. നമ്മൾക്കിതൊന്ന് തുറന്നു നോക്കാം. 3 വിസിലിൽ തന്നെ നമ്മൾക്കിപ്പോൾ പോർക്ക് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും വാങ്ങിച്ചു കഴിഞ്ഞ് ഉണ്ടാക്കുന്ന സമയത്ത് 2-3 വിസിലടിപ്പിച്ചതിന് ശേഷം തുറന്നു നോക്കുക. വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മാത്രം 1-2 വിസിലും കൂടെ കൂടുതൽ അടുപ്പിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വെന്തുപോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. നമുക്ക് വിന്താലു വേണ്ടത് ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ഗ്രേവി കൂടുതലാണ്. ഞാനിത് വറ്റിച്ചെടുക്കുന്നുണ്ട്. വറ്റിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് വറ്റിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ ഇട്ട് വറ്റിക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ ചട്ടിയിലുണ്ടാക്കുന്ന വിഭവത്തോട് കുറച്ച് ഇഷ്ടം കൂടുതലായതുകൊണ്ട് ഞാൻ ചട്ടിയിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചാറ് വറ്റിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾക്ക് എരിവും പുളിയും കാര്യങ്ങളെല്ലാം നോക്കാം. അഥവാ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ പുളി കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ വറ്റിക്കുന്നത്. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് തണുക്കും തോറും ഇത് കട്ടിയാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഒരു സെമി ഗ്രേവി ടൈപ്പ് ആകുമ്പോഴേക്ക് നമ്മൾ ഓഫ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ, നല്ല ഫ്രഷായ കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമ്മൾക്കിത് സെർവ് ചെയ്യാം. പോർക്ക് വിന്താലു റെഡി ആയിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കഴിച്ചാൽ ഈ രുചി നമ്മളെ എന്നും ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ തലേന്ന് തന്നെ ഇത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.